ആശാഉണ്ണിത്താൻ കൂടി ടെലിഫോണിൽ. ശ്രീമതി ആശാഉണ്ണിത്താൻ, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു നിയമം ഒരാൾക്ക് അറിയാതിരിക്കുന്നത്, അയാൾക്ക് ആ നിയമം അറിയില്ല എന്ന് കരുതി ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു എക്സ്ക്യൂസായി മാറില്ല. കോടതികളിൽ അങ്ങനെയാണല്ലോ. പക്ഷേ ഇന്നയാൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടയാളാണ്, അതെനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? അങ്ങനെ കോടതിക്ക് പറയാൻ കഴിയുമോ? ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് ഇഗ്നോറൻസ് ഓഫ് ലോ അല്ലെങ്കിൽ ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ആണ് ഇവിടെ സംസാരിച്ചത്. അതാണ് ഇവിടുത്തെ ഒരു അതൊരു എക്സ്ക്യൂസ് ആക്കി കൊണ്ടുവരാനാണ് നോക്കിയത്. അതായത് അവരുടെ ദളിത് ഐഡന്റിറ്റി എനിക്കറിയില്ലായിരുന്നു, പിന്നെ ഞാനാണെങ്കിൽ ജാതിയും മതവും ഇല്ലാതെ ആക്ടിവിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഇതാണ് പറയാൻ ശ്രമിച്ചത്. പക്ഷേ വളരെ ക്ലിയർ ആണ് സബാൾട്ടൻ ഫെസ്റ്റിവലിലേക്ക് ഇവരെ ക്ഷണിച്ചത് ഇവരുടെ ദളിത് ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു എന്നും അങ്ങനെയാണ് ഇവരെ പരിചയപ്പെട്ടതെന്നും വളരെ ക്ലിയർ ആണ്. അതൊരു വലിയ പ്ലാറ്റ്ഫോമുമായിരുന്നു. അപ്പൊ ഒന്നാമത് തന്നെ ഇത്രയും വലിയൊരു നോണ വിഴുങ്ങാൻ തെളിവുകളെ ഉപേക്ഷിച്ചുകൊണ്ട് കോടതി വിഴുങ്ങാണ് ചെയ്തത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കോടതിയുടെ പണിയാണോ ഈ കോടതിയുടെ മുന്നിൽ ജാമ്യം മാത്രം ചോദിച്ചു വന്നിട്ടുള്ള ഒരാളോട് നിങ്ങൾ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുകയും ഇയാള് എത്രത്തോളം അപകടകാരിയാണ്, ഇനിയും നിന്നാൽ ഇനിയും എത്ര പേരെ പീഡിപ്പിക്കും, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കുമോ, അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടുമോ, അതല്ലെങ്കിൽ അതിജീവിതയോ മറ്റാളുകളുമായിട്ട് സ്വാധീനിക്കുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കോടതി, അതിന് പകരം ഇദ്ദേഹത്തിന് വേണ്ടി ഇരുന്ന് എഴുതി ഉണ്ടാക്കിയത് ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനോ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന മനുഷ്യനല്ല, വസ്ത്രധാരണം മോശമായതുകൊണ്ട് അങ്ങ് വഴുക്കി വീണതാണ്, എന്താ പറയാ, അതിനെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് പോയതായിരിക്കാം എന്നൊക്കെ പറയുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ഇപ്പൊ സാരി ഉടുത്താലായിരിക്കും ഒരാൾക്ക് പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ വേറെ ആൾക്ക് മിടി ഇട്ടാലോ സ്ലീവ്ലെസ് ഇട്ടാലായിരിക്കും. അപ്പൊ ഏതാണോ നിങ്ങൾ മറ്റ് പൊതുസമൂഹത്തിനുള്ള പ്രകോപനം എന്ന് നിങ്ങളുടെ ആ അളവുകൾ നോക്കിയിട്ട് വേണോ സ്ത്രീകൾ ഇവിടെ വസ്ത്രധാരണം ചെയ്ത് നടക്കാൻ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാവുന്ന ഒരു എക്സ്ക്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവർക്കും പീഡിപ്പിക്കാനുള്ള ലൈസൻസിങ് ആണോ നൽകുന്നത്? ഈ രീതിയിൽ കോടതി ഏറ്റവും പ്രതിലോമകരമായി എന്ന് മാത്രമല്ല കുറ്റകരമായി കൂടിയാണ് ഇവിടെ ഇടപെട്ടിരിക്കുന്നത്. ഒരു കോടതിയും ചെയ്യാൻ പാടില്ലാത്ത സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കുന്ന, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന, ജെൻഡർ ഇൻസെൻസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കോടതി കുറ്റകൃത്യം കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാവിധ നമ്മളുടെ അവകാശങ്ങളും ഇല്ലാതാക്കി. ഇത് ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് രണ്ടു ദിവസമായി ഈ ചർച്ച നമ്മൾ നടക്കുമ്പോൾ സുവമോട്ടോ റോഡിൽ പ്ലാസ്റ്റിക് കണ്ട കേസെടുക്കുന്ന ഹൈക്കോടതികൾ, റോഡിൽ കുഴി കണ്ട കേസെടുക്കുന്ന ഹൈക്കോടതിയും രജിസ്ട്രാറും തുടങ്ങിയ ആളുകൾ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളത് വളരെ അപലപനീയമായ കാര്യമാണ്. ശരി, എങ്കിലും ഇന്ന് വന്നിരിക്കുന്ന ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ വിചിത്രമായ ഒരു വാദം എന്ന് പറയുന്നത് എസ് സി എസ് ടി ആണെന്ന് അറിയില്ല, അതുകൊണ്ട് ആ വകുപ്പ് നിൽക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടോ? അങ്ങനെ കേസുകളിൽ കോടതികൾ പരിഗണിക്കാറുണ്ടോ? ഒന്നാമത്തെ കാര്യം അറിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അറിയുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരി, അറിയുമെന്നുള്ളത് സത്യമാണ്, അത് കോടതി കണ്ടില്ല എന്ന് വെക്കാം. എങ്കിലും ഞാൻ നിയമപരമായ ഒരു സംശയം ചോദിച്ചതാണ്, ഈ അറിയില്ല എന്നതുകൊണ്ട് എസ് സി എസ് ടി വകുപ്പ് നിലനിൽക്കില്ല എന്ന് കോടതിക്ക് പറയാൻ കഴിയുമോ? നോക്കൂ നോക്കൂ, രണ്ട് കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. അറിയും എന്നുള്ളതിൽ ആണ് ഇവിടെ സത്യസന്ധമായ കാര്യവും പകൽ പോലെ തെളിഞ്ഞു കിടക്കുന്നതും ആയിട്ടുള്ള കാര്യം. അത്രയും അധികം വലിയൊരു പരിപാടിയിലേക്ക് അവരെ ക്ഷണിച്ചത് അവർ ദളിതായിട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അറിയില്ല എന്ന് വെക്കൂ എന്ന ആ വാദം വെക്കാൻ പറ്റില്ല. വാദത്തിന് പോലും നമ്മൾ സ്വീകരിക്കില്ല, അങ്ങനെ രക്ഷിക്കണ്ട. രണ്ട് അറിയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അറിയില്ല എന്ന എക്സ്ക്യൂസ് എടുക്കുകയാണ് ചെയ്തത്. കാരണം അറിയില്ല എന്ന എക്സ്ക്യൂസ് എടുക്കാൻ പറ്റാത്ത ഒരു കേസാണിത്. അറിയില്ല എന്നുള്ള എക്സ്ക്യൂസ് എടുക്കാൻ വേണ്ടപ്പോ ഇത് ഈ ആക്ടിലേക്ക് വെള്ളം ചേർക്കുകയാണ്. നോക്കൂ, ഇവിടെ ഈ ദളിത് അട്രോസിറ്റീസ് നടക്കുന്ന ഈ നാട്ടിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ നിയമത്തില് ഈ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകുന്നത് വഴി കേവലം ഒരു അതിജീവതയെ മാത്രമല്ല, അതൊരു സ്ത്രീ എന്ന ഒരാളെ മാത്രമല്ല, ഈ ദളിത് സമൂഹത്തിൽപ്പെട്ട എസ് സി എസ് ടി സമൂഹത്തിൽപ്പെട്ട മനുഷ്യരുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങളെ എങ്ങനെയാണോ ചെറുക്കേണ്ടത് അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിനകത്ത് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടെന്ന ഈ നിയമത്തിനകത്തേക്കാണ് കോടതി വെള്ളം ചേർക്കുന്നത്. ഒരിക്കലും ഇത് രണ്ട് രീതിയിൽ ഇത് നമ്മൾ കൃത്യമായി തന്നെ ശക്തമായി പ്രതിഷേധിക്കുന്നത്. സ്ത്രീ എന്ന രീതിയിലും ദളിത് എന്ന രീതിയിലും കോടതി വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. സുപ്രീംകോടതി ഗൈഡ് ലൈനുകൾ ഉണ്ട്, അത് വായിച്ച് പഠിച്ച് വന്നിരിക്കാൻ പറയുന്നത്. ഇഗ്നോറൻസ് കാണിക്കുന്നത് കോടതിയാണ്. ശരി.